ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മുത്തുമണികളെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ചെറിയൊരു സൽക്കാരമാണ് സൽക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാടെ ഒന്ന് ഒരുമിച്ചിട്ട് ഒരു ചെറിയൊരു ഫുഡിൻ്റെ പരിപാടിയാണ് വേറെ ആരുമില്ല അമ്മയുടെ ആങ്ങളമാരും അമ്മായിമാരും വല്യപ്പയും വല്യമ്മയൊക്കെ ആയിട്ട് ചെറിയൊരു വൈകുന്നേരത്തൊരു എന്താണ് സദ്യ സൽക്കാരമാണ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിന് കുറച്ച് പത്തിരി കുറച്ച് പൊറോട്ട പിന്നെ കുറച്ച് ചിക്കൻ കുറച്ച് ബീഫ് കുറച്ച് ചില്ലി ചിക്കൻ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ടയും പത്തിരി എന്താ വെച്ചാൽ പാർസൽ കൊണ്ടുവരാമെന്നുള്ള ലെവലാണ് കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഇല്ല സൗകര്യത്തിൻ്റെ അല്ല അത് നല്ല പണിയാണ് ഇപ്പം എന്താ വെച്ചാൽ ഫുള്ള് അവൈലബിൾ അല്ല അപ്പം നമ്മൾ ചിക്കൻ കറിയും ബീഫും ഇവിടെ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ ചില്ലി ചിക്കനും ഇവിടെ ഉണ്ടാക്കും ബാക്കി പത്തിരിയൊക്കെ നമുക്ക് ഹോൾസൈഡായിട്ട് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതും പിന്നെ പൊറോട്ട കയറോടൊന്ന് വാങ്ങിയിട്ട് ഞാൻ വേഗം വരാം ബാക്കിയുള്ളവർ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നു ഇതിൽ തന്നെ നല്ല പണിയിലാണ് കേട്ടോ നമുക്ക് നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയിലാണ് അപ്പോൾ എന്താ അന്നത്തെ പണി നമ്മുടെ വീട്ടിലെന്താ ഏ അപ്പോൾ ഇന്ന് ഉമ്മയുടെ വീട്ടിലെ സൽക്കാരമാണ് ഉമ്മയുടെ വീട്ടിലല്ല നമ്മുടെ വീട്ടിലാണ് സൽക്കാരം പിന്നെ വാഷ് ബേസിൻ്റെ പൈപ്പ് പൊട്ടിയെടുക്കാം അത് നേരാക്കാൻ ഇപ്പോൾ ആൾ വരും അപ്പോൾ കൊട്ടത്തളത്തിൻ്റെ ഉള്ളിൽ പാത്രം ഇറക്കി വെച്ചെടുക്കണേ അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ പോരെ നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ഏ എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുക്കുക ബേസ് ഇങ്ങനെ പാല അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പൈപ്പിൻ്റെ ഇതിൽ എലി കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇനി റെഡിയാക്കണം ഇനിയിപ്പോൾ ഇപ്പോൾ വരാം പ്ലംബർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പമ്പറല്ല പ്ലംബർ ഒരു ഓർഡർ എൻഗേജ് തന്നിട്ടുണ്ട് മക്കൾക്ക് അപ്പം ചെറിയുള്ളി വലിയുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി അങ്ങനെ സൽക്കാരത്തിനുള്ള ചെറിയ കാര്യങ്ങൾ അപ്പോൾ വലിയ ആളുകൾ അധികം ആളുകളൊന്നുമില്ല അമ്മമാരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഓക്കെ ശർക്കര നല്ല എന്താ പറയുക നമ്മുടെ സ്റ്റോളിൻ്റെ ഒക്കെ സ്റ്റിക്കർ കീറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിങ്ങൾക്ക് വലിച്ചെറിയാം അപ്പം നമ്മുടെ പഴയ മേശനെ നമ്മൾ ഇനി ഒഴിവാക്കാൻ വേണ്ടി പോവാണ് കാരണം പരമാവധി ഉപയോഗിക്കൽ കഴിഞ്ഞുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി അത് പെരയിൽ കണ്ടാൽ ഞാൻ അടുത്ത് വലിച്ചെറിയാം സ്വർണ്ണ പാൽസരം എത്ര കിട്ടും അത് എത്ര എന്താണ് അത് പോയ ബാങ്കില് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് പോകണ്ട അപ്പം കുറച്ച് പച്ചക്കറി സാധനങ്ങളും പാലും ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അത് വാങ്ങിയിട്ട് വരാം അപ്പം നമ്മുടെ സൽക്കാരം വൈകുന്നേരത്താണ് കേട്ടോ ഒരു കഷ്ടി ഒരു 5-6 ആ നേരത്തേക്ക് ഉണ്ടാവില്ല ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ നേരത്തേക്ക് തന്നെ ആവുള്ളൂ അപ്പോൾ നമ്മൾ തന്നെയാണ് ഫുഡും കാര്യങ്ങളും പിന്നെ പത്തിരി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ പൊറോട്ട ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ചെറിയൊരു സൽക്കാരമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഉമ്മയുടെ എല്ലാ അമ്മായിമാരും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ കാണാത്തവർക്കൊക്കെ ഉമ്മയുടെ ഫാമിലിനെ ഇന്ന് കാണാം കേട്ടോ ഓക്കെ നമ്മളങ്ങനെ ആ തൃക്കടിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടു അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറി സാധനം ഒരു പേപ്പറിലാക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ റോട്ടിൽ നിൽക്കുകയാണ് എനിക്ക് കുറച്ച് സാധനം കൂടി ചിലപ്പോൾ ടൗണിൽ പോയിട്ട് കൊണ്ടുവരാണ്ട് അപ്പം റോട്ടിലേക്ക് കയറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാധനമൊക്കെ തന്നിരിക്കുന്നു പാടി ആടി പാടി ആടി പാടി അമ്മ വരുന്നു നോക്കിയൊക്കെ ഇങ്ങോട്ട് വേഗം വരി ഇങ്ങോട്ട് വേഗം വരി നടക്കാൻ വയ്യേ പാലും വാങ്ങിയിട്ടുണ്ട് ഹോർലിക്സും വാങ്ങിയിട്ടുണ്ട് 5 പാക്കറ്റ് പാല് പോരെ 5 പാക്കറ്റ് പാല് പോരെ ഇങ്ങോട്ട് വധ്യാന വാ നേരം ഉപ്പയമ്മ അങ്ങനെ സാധനങ്ങൾ കൊണ്ട് പോകുന്നുണ്ട് ഉമ്മ അതാ തലയിൽ ഏറ്റിട്ടും പോകുന്നുണ്ട് ഉപ്പ അതാ കയ്യിലുകൊണ്ട് പോകുന്നുണ്ട് ഇവരിപ്പോൾ വരെയൊക്കെ എത്തുട്ടോ അപ്പം എന്നിരുന്നാലും ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ ടൗണിൽ പോകാണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് അതാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നതാ അമ്മതാ അരക്കൽ തുടങ്ങി ബാക്കിയുള്ളൊരു ഇതാ ചിക്കൻ പൊരിക്കൽ തുടങ്ങി
പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഉണ്ടാക്കലല്ല, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്രത്യേകത. അമ്മായിമാർ തന്നെ സൽക്കാരത്തിൽ വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഓരോരുത്തർ ഇതാ ബീഫ് ഉണ്ടാക്കൽ തുടങ്ങി, അതേമാതിരി തന്നെ ചിക്കൻ കറി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പുറത്ത് ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ആളുകൾ മുമ്പർത്ത് ഇരുന്നിട്ട് നുണ പറയുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഫോട്ടോ അതാ ചായ വയ്ക്കണേ മക്കളെ. ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഇതെന്താ പൊറോട്ട ഉണ്ട്, പത്തിരി പത്തിരി ഉണ്ട്, എന്ത്. അപ്പം അതാ പത്തിരി എണ്ണയും കൊണ്ടിരിക്കുകയാണിതാ അവിടുത്തെ പത്തിരി. പത്തിരി എങ്ങനെ ഉണ്ടമ്മ, മായണ്ടോ? മായണ്ട്. ഇത് നമ്മുടെ പത്തിരിട്ട്. ഒരു പത്തിരിക്ക് എത്ര രൂപയാന്ന് അറിയാമ്മ? ഒരു പത്തിരിക്ക് 4 രൂപ. എന്താണ് നിങ്ങൾ ഒരു പത്തിരി, ഒരു 125 പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എത്ര മാവ് എടുക്കണം? അത് കുഴക്കണം. ഇത് നല്ല പത്തിരിയാണേ, ഇത് വലുതാണേ. ഇത് എന്താന്ന് അറിയാം, അവരുടെ മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ ഇതാക്കി നിങ്ങൾ കൈകൊണ്ട് ആക്കണ്ടേ. ഈ കഴിക്കുന്ന ആളാണ് ഇത്, മൂത്ത അമ്മായി. ഇത് രണ്ടാമത്തെ അമ്മായി, അത് ഒടുക്കത്തെ അമ്മായി. അത് ഉമ്മാടെ നേരെ അനിയത്തി, ഏട്ടത്തി. അത് മാറിപ്പോയി. അത് ഇത് ആ അമ്മായിടെ കുട്ടി. ഇത് പിന്നെ യൂട്യൂബർ ചക്കര. ഞാൻ അമ്മമാരിപ്പോ കാണിച്ചരാ. ഈ പേരെ വേണ്ട, സൽക്കാരങ്ങളെ ആദിരാവിലോടെ ഇതെന്താ പരിപാടിയോ? വൈപ്പറോ? ഇതാണ് സ്റ്റിക്കർ ഒട്ടിക്കണ പരിപാടി. ഇനി ഇതും വന്ന് പോരൂല. അപ്പൊ ഈ സൈഡത്ത് എന്താ നമ്മള് ചെയ്യാ? സൈഡത്ത് നമ്മള് കീറാ. മക്കളെ, നമ്മുടെ സൽക്കാരവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ചക്കര ഒരു ചെമ്പ് പാത്രം നിന്ന് മോറുന്നുണ്ട്. താട്ടിയൊക്കെ ഒന്ന് ഇളകട്ടെ. ഇതാ പാത്രം മോറൽ തുടങ്ങിയിരുന്നു. അതിപ്പോൾ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. എല്ലാവരും ഒഴിഞ്ഞു വിട്ടു. അങ്ങനെ തിരക്കൊക്കെ നമ്മൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ ചക്കരക്ക് പാത്രം ഇങ്ങനെ കൊടുന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നേ. ചക്കരെ തീരുമ്പോ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ നോക്കുന്നത്. ഉമ്മ എന്താ ബാക്കിയുള്ളത്? എല്ലാം ബാക്കിയുണ്ടോ? ആ ഒരു ഭാഗം കഴിഞ്ഞിക്കണേ. പള്ളിക്കല ചീർന്നു കൊടുക്കണ മാതിരി എല്ലാതും ഓരോ പുതിയിലാക്കിയിട്ട് നമ്മുടെ
നമ്മൾ പിന്നെ പെരയിൽ എന്ത് വെക്കണമെങ്കിലും ഒന്നിന് കൂടുതൽ വെക്കൂട്ടോ, തികയാതിരിക്കൂല അല്ലേ. തികഞ്ഞില്ലെങ്കിൽ ആകെ നമ്മൾ മോശപ്പേര അല്ലാതെ വേറെ പൂച്ച. വല്യമ്മ പോയിട്ടില്ല, വല്യമ്മ ഇവിടെ ഉണ്ട്. അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്മ, അടിപൊളിയല്ലേ. ചക്കരക്കോ പോയി തിന്നാൻ കൊടുക്ക്, തിന്നാ അങ്ങനെ തന്നെ. നല്ലോണം എടുത്ത് ചക്കര അങ്ങനെ തന്നെ. വെളുക്കണില്ല, വെളുക്കണില്ല, അത് വെളുക്കണ മാതിരി ഒരുത്. കുറച്ച് അകിരി അധികം എടുക്ക്. എന്ത് പൈപ്പോ? അതാ പൈപ്പ് അതുവരെ എത്തിയുള്ളൂ അന്ന്. അപ്പൊ മക്കളെ, നമ്മുടെ സൽക്കാരൊക്കെ അടിച്ചു പൊളിച്ചങ്ങനെ ഹാപ്പിയില്ലേ, ഹാപ്പി. നമ്മൾ എല്ലാ സാധനവും നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വല്ലാതെ കുറേ വിശ്വാസമൊന്നും എടുത്തിട്ടില്ല, കാരണം അതിനുള്ള ഒരു പറ്റിയ ടൈമൊന്നും അറിഞ്ഞില്ല. എന്തായാലും നമ്മുടെ സൽക്കാരം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ എന്താക്കി, ചെറിയൊരു സൽക്കാരം നടത്തിയല്ലേ. ഇതാണ് അമ്മായി സൽക്കാരം അല്ലേ. എല്ലാ അമ്മായിമാരും ഉണ്ടായിരുന്നു, ഉമ്മയുടെ ആങ്ങളമാരെ വൈഫാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തന്നു. അതൊക്കെ അവരെ ആങ്ങള മാത്രമല്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു മൂത്ത മൂത്തമ്മാനെ, അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ കുറച്ച് ചെറിയ കുറേ അംഗങ്ങൾ ഇനിയും വരാണ്ട്. പക്ഷെ നമ്മൾ അത്ര വലിയ ബഡ്ജറ്റിലല്ല ചെയ്തത്, എന്താ പറയുക, വലുതല്ല. നമ്മൾ നോമ്പിൻ്റെ മുന്നൊന്ന് ചെയ്തതല്ലേ നോമ്പർപ്പിക്കല്ലേ. അപ്പോൾ എന്തായാലും ഇത് ഒരു ഗംഭീരമായിട്ടും ചെറിയൊരു തോതിൽ നമ്മൾ വൈകുന്നേരത്ത് രാത്രി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പുതിയതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.